കൊണ്ടു നോക്കട്ടെ. ഉപ്പില്ല. നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക. ഇനി നമ്മൾ വീണ്ടും ഉപ്പ് ഒന്നുകൂടെ നോക്കുക. കൂടുകയാണെങ്കിൽ കട്ടിയവന് കൊടുക്കണ്ട, മുക്കുക. നൈസായിട്ട് ഈ പ്രോഡക്റ്റ്. മനുഷ്യരല്ലേ, ഉപ്പും ചിലപ്പോൾ കൂടി ഇന്ന് കുറഞ്ഞു എന്നൊക്കെ ഇരിക്കും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഹായ്, മീരയാണ്. കുറച്ച് ദിവസമായല്ലേ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ കോമഡി സ്റ്റാർസിൻ്റെ ഫിനാലയുടെ കുറച്ച് കൺഫ്യൂഷനും തിരക്കും ഒക്കെ ആയിപ്പോയി. ഫിനാലെ എല്ലാം ടെലികാസ്റ്റായി, ഇപ്പം വളരെ ഫ്രീ ആയി. അപ്പോൾ ഫ്രീ ആയപ്പോഴാണ് എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഒട്ടും നല്ലൊരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക്. കാരണം ഷൂട്ടിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ, ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഒരു ടൈം അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അധികം വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല, ഒരു സിമ്പിൾ ലഞ്ചാണ്. അധികം കുക്ക് ചെയ്യാൻ തോന്നാത്ത, നമുക്ക് ഒരു ഇച്ചിരി ഒരു മടിയൊക്കെ തോന്നുന്ന ദിവസങ്ങളില്ലേ, നമുക്ക് ചേച്ചിമാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വിഷ്ണുവിന് തട്ടിക്കുട്ടി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാനൊന്നൊരു ഈസി എഗ് ഫ്രൈഡ് റൈസ് ആണ്, എല്ലാ ചേച്ചിമാർക്കും അറിയാം. എന്നാലും ഞാൻ എൻ്റെ വേർഷനാണ് കേട്ടോ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഒരു ഒരു 15 മിനിറ്റ് കൊണ്ട് വിഷ്ണുവിനൊരു തട്ടിക്കുട്ടി ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്ത് പറ്റിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, എന്താണോ എൻ്റെ ഫ്രിഡ്ജിലുള്ളത് അത് കൊണ്ടിട്ട് ഞാനൊരു ഈസി ഫ്രൈഡ് റൈസ് ആട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും ഇല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതാണ് നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസ് ചേച്ചിമാർക്കറിയാം, എന്നാലും എൻ്റെ വേർഷൻ കേട്ടോ, അത്രയേ ഉള്ളേ. അപ്പോൾ ആദ്യം ഞാനൊന്ന് തവതയെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. ഇച്ചിരി എണ്ണ ഒഴിച്ചു, ഇച്ചിരി മതി. ഞാൻ നെയ്യുടെ കണ്ടൻറ്റാണ് കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുന്നത്. ഗാർലിക്കാണേ, ഞാനൊരു 3 ഗാർലിക്ക് ഇട്ടു. നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ, ഇനി പിള്ളേരെ പറ്റിക്കുകയാണെങ്കിലും ഹസ്ബൻഡ്സിനെ പറ്റിക്കുകയാണെങ്കിലും ദിസ് ഈസ് ദി മോസ്റ്റ് എളുപ്പ വഴി. ഒന്ന് പച്ചമണം മാറുന്നവരെ ഞാനൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, എനിക്ക് ആ ഒരു കൺസെപ്റ്റേ ഇഷ്ടമാണ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ആ ഒരു റൈസ് മാത്രം മതി നമുക്ക് ഒരു നേരം ഫില്ലിംഗ് ആയിട്ട് മനസ്സുഖമായിട്ട് കഴിക്കാനായിട്ട്. പിന്നെ ഹെൽത്തി ആണോ റൈസിൻ്റെ അത്രയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ വെജിറ്റബിൾസ് എടുത്ത് ഡംപ് ചെയ്യും. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ്, എന്താ പറയുക, ഓണിയൻസ് ഒക്കെ കൂടുതലുണ്ട്, 1-2 എണ്ണം കൂടുതലുണ്ടെങ്കിൽ തീർക്കാനായിട്ട് അന്നത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ആയിരിക്കും വെക്കുന്നതേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ടുള്ള ഗുണമുണ്ട്. വെളുത്തുള്ളി ഒന്ന് വാടി വരുന്നു. വെളുത്തുള്ളി ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ഞാൻ ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, സവാളയുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് എനിക്ക് ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. അരിയിലൊന്ന് നോക്കണ്ട, പൊടിപൊടിയായിട്ട് അരിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പിന്നെ എളുപ്പ പരിപാടി ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിരട്ടി ഒന്ന് അരിഞ്ഞിട്ടു. ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ, ചോറിനേക്കാളും ചിലപ്പോൾ കൂടുതൽ വെജ്ജീസ് ആയിരിക്കുമേ. അപ്പോൾ ഇത് നെയ്യിലിട്ട് ഒന്ന് നന്നായിട്ട്, എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും കേട്ടോ, ബീൻസ്, ഇന്ന് ബീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുക എന്നൊരു കൺസെപ്റ്റ് എനിക്കില്ല, ഉള്ളത് കൊണ്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബീൻസ് ആണെങ്കിൽ ബീൻസ് ഇടാം, ക്യാബേജ് ഇടുന്നവരുണ്ട്, പിന്നെ ക്യാപ്സിക്കം തന്നെ പല കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ റെഡ് ക്യാപ്സിക്കം, ഒരു സവാള, പാതി സവാള, പിന്നെ ക്യാരറ്റ്, ഇത്രയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റൈസ് കൂടുതൽ വെജിറ്റബിൾസ്, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് മേക്സ് ഇറ്റ് മോർ ഐഡിയൽ. കുറച്ചുകൂടി എന്താ പറയുക, ഒന്ന് ബാലൻസ്ഡ് ഫുഡാക്കി മാറ്റാനായിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇറ്റ്സ് വെരി ടേസ്റ്റി, ഇറ്റ്സ് വെരി യം ആക്ച്വലി. അതുകൊണ്ട് ഒരു 2 മിനിറ്റിൽ തന്നെ ഞാൻ ഇട്ട വെജിറ്റബിൾസ് എല്ലാം ഒരുപാടൊന്നും വാടി പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കടിക്കാൻ കിട്ടണം എന്ന് പറയും. മറ്റേ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊരു നല്ലൊരു ചൈനീസ്, ടൂ മച്ച് ചൈനീസും അല്ല, മല്ലുമല്ല, ഇടപ്പരുവത്തിലുള്ളൊരു ചെറിയ ഫ്രൈഡ് റൈസ് ആണേ. അപ്പോൾ ദേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെല്ലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറയും വെല്ലെന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇതിങ്ങനെ മൊത്തം വെച്ചിട്ട് ഇനി ഇതിൻ്റെ നടുക്കോട്ട് ഞാൻ 2 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. എഗ് ഫ്രൈഡ് റൈസ് ആണ്, ചിക്കൻ ഇല്ല, അതാണ് സത്യം. അപ്പോൾ നമ്മൾ മുട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, വിഷ്ണുവിനെ പറ്റിക്കുന്നു. എൻ്റെ അമ്മയൊക്കെ ഫ്രൈഡ് റൈസ് വയ്ക്കുമ്പോഴത്തേക്കും എഗ്ഗ് വേറൊരു പാനിലിട്ട് ചിക്കൻ എടുക്കും, എന്നിട്ട് റൈസിലോട്ട് മിക്സ് ചെയ്യും. ഞാൻ ആ പരിപാടിയേ ഇല്ല, എല്ലാം കൂടെ 1 പോട്ട് ഫ്രൈഡ് റൈസാണ്.
എൻ്റെ അപ്പോൾ ഒരു പാത്രം നമ്മൾ കഴുകിയാൽ മതി അല്ലേ, അതൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെ മുട്ട ഒന്ന് ചിക്കി എടുക്കുകയാണ്. പിന്നെ ചിക്കൻ ഉണ്ടാച്ചാൽ ചിക്കൻ വേവിച്ചിട്ട് ആ സമയത്തായിരിക്കും ഇതിലിങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ട് അടർത്തി എടുത്തിട്ട് ഇടുന്നത്. എനിക്കൊന്ന് ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ സാധാരണ ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ചിട്ട് ഇതിലോട്ട് അങ്ങ് ഇടുക, അത്രയേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് റെഡിയാണ്. പിന്നെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാതിരിക്കാൻ പാടില്ലല്ലോ. മുട്ട നല്ലോണം ചിക്കി വരണം കേട്ടോ, നല്ല ബ്രൗൺ കളറിൽ, എത്രത്തോളം നല്ല ക്രിസ്പാവും അത്രയും ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന്. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഓരോരുത്തരെയും ഇഷ്ടമാണ്. ഈ സമയത്ത് ഞാൻ കുറച്ചുപ്പൂടെ ഇട്ട് കൊടുക്ക പോവുകയാണ്. കാര്യം ഞാൻ വെജിറ്റബിൾസിലോ മുട്ടയിലോ ഒന്നും തന്നെ ഉപ്പിട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് സാധാരണ ഇടുന്നത്, സോ മേക്സ് ഇറ്റ് മോർ ഈസി. ഇപ്പോൾ വെള്ളം കുറച്ച് കലക്കി വെച്ചിട്ടുണ്ടേ. അപ്പം റൈസിൽ ശരിക്കും പറഞ്ഞാൽ റൈസിനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ ആ ബസ്മതി റൈസ് കുറച്ച് വേവിച്ചത് ഇങ്ങെടുത്ത് മാറ്റി വെക്കും, ഫ്രിഡ്ജിലോട്ട് വെക്കും. ആ ലെഫ്റ്റ് ഓവർ കൊണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ റൈസ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ജസ്റ്റ് കുറച്ചുപ്പ്, നാരങ്ങാനീര്, രണ്ട് തുള്ളി എണ്ണ. എണ്ണ എന്ന് പറയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് വിട്ട് ഇങ്ങനെ അടർന്ന് വരാനായിട്ട്, പിന്നെ നാരങ്ങാനീര് ഈ പറഞ്ഞ പോലെ അധികം സ്റ്റിക്കി ആവാതിരിക്കാനും ഒക്കെ കൂടി നമ്മൾ ഇത് മൂന്നും കൂടെ ഇട്ട് വേവിച്ചെടുത്ത് ബോയിൽ ചെയ്തെടുത്ത റൈസ് ഇതിൻ്റെ കൂടെ ഇനി ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടയിലും ആ ഒരു പെപ്പറി ടേസ്റ്റ് നമുക്ക് കിട്ടും. ഐ ലവ് ഇറ്റ്, ലൈക്ക് ഭയങ്കര പെപ്പറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ കാര്യമായിട്ട് നമ്മൾ പെപ്പർ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. മുട്ട ഒന്നുകൂടി ഫ്രൈ ആവാനുണ്ട്. ചോറിടുന്നു, ഒരു പൊടി സോയാ സോസ് ഒഴിക്കുന്നു, ഫിനിഷ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി എഗ് ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ ഒരു ഒറ്റ പാത്രത്തിൽ നമുക്ക് ഒറ്റ തവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ്. ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു വെല്ലുണ്ടാക്കുകയാണേ. വെല്ലെന്ന് പറഞ്ഞാൽ ഈ കിണർ പോലെ ഇങ്ങനെ. ഇത് ഞാൻ കേൾക്കുന്നത് എവിടെയാണെന്നറിയോ, മാസ്റ്റർ ഷെഫ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇങ്ങനെ കുമിഞ്ഞിങ്ങനെ ഒരു ഇതുപോലെ ആക്കിയിട്ട് ഇവർ അതിനകത്ത് നടുക്കൊരു വലിയൊരു കുഴി ഉണ്ടാക്കും. അതിനെ ഇവർ വെല്ലുണ്ടാക്കുന്നവരെ കിണർ പോലെ, എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ഒഴിക്കും. ഇത് വെല്ലാണോന്നൊന്നും അറിയാം, പക്ഷേ ഞാൻ ചുമ്മാ എങ്കിലും ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി റൈസും കൂടെ ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയതിൽ ബാക്കി എടുത്ത് വെച്ച റൈസാണ്. എഗ്ഗ് കുറച്ചും വെജിറ്റബിൾസ് കൂടുതലും, അതാണ് ഞങ്ങളുടെ രീതി. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും ക്യാമറയിൽ ചേട്ടന് കൊടുക്കുന്നില്ല എന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ ചേട്ടൻ എന്താണെങ്കിലും കൊടുക്കും. നിങ്ങൾ എന്ത് മനുഷ്യരാണ്, നിങ്ങൾ രണ്ടുപേർക്ക് ഉണ്ടാക്കി ക്യാമറ ചേട്ടൻ ആര് കൊടുക്കും എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്യാമറയിൽ ചേട്ടന് കൊടുക്കും. പിന്നെ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പൊട്ടിക്ക സോയാ സോസ് കേട്ടോ. ഇതുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓ എന്നാ കുഴപ്പമാണ്, ഇനി അളവ് ഗ്ലാസ്സൊന്നുമില്ല. ഞാനിതിൻ്റെ അടപ്പിൽ തന്നെയാണ് എടുത്തിട്ട് ഒഴിക്കാറുള്ളത്. എൻ്റെ അളവ് അതൊക്കെയാണ്. ജസ്റ്റ് ഇത്തിരി സോസി, അങ്ങനെ വിഷ്ണുവിന് ഇഷ്ടമല്ല, ഒത്തിരി സോസില്ല. ഇപ്പോൾ സോസിൻ്റെ ഒരു നല്ല വാസനയും കൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് വെരി, ഭയങ്കര നല്ല സ്മെല്ലാണ് ഈ സോയ സോസിൻ്റെ. ഇത്രയേ ഉള്ളൂ 10 മിനിറ്റിൽ നമ്മുടെ ഈസി എഗ് ഫ്രൈഡ് റൈസ് റെഡി. ചില അമ്മമാർക്ക് ഒരേ രാവിലെ സ്കൂളിലൊക്കെ കുട്ടികളെ വിടാൻ നേരത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണമെന്നൊന്നും തോന്നാത്ത മട്ടിയുള്ള ദിവസങ്ങളാണെങ്കിൽ ചേച്ചിമാരോട് ഞാൻ പറയുന്നു, ഇതുണ്ടാക്കുക, ജസ്റ്റ് പാക്ക് ചെയ്ത് മാത്രം മതി, വേറൊന്നും വേണ്ട. പിന്നെ അറ്റത്തൊരു അക്കോമ്പനിമെൻ്റ് ആയിട്ടൊരു സാലഡും കൂടി ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാറില്ല, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ വിഷ്ണുവിനെ ഞാൻ വിളിക്കാം കേട്ടോ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പം വിഷ്ണു പറയുന്നതായിരിക്കും നല്ലത്. വിഷ്ണുവേ ഒന്ന് വരാവോ, റെഡി. അപ്പോൾ റെഡിയായി കഴിഞ്ഞു, വിഷ്ണുവിനെ വിളിക്കുകയാണെ. വിഷ്ണുവിന് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാനുള്ള കാര്യം, നമ്മൾ ഉണ്ടാക്കിയ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ആയതുകൊണ്ട് വിഷ്ണുവേ ടേസ്റ്റ് നോക്കി പറയപ്പ. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഒന്നും തോന്നില്ലല്ലോ ചിലപ്പോ. ചൂടുണ്ട് കേട്ടോ, നോക്കിട്ട് ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ മതി. ചൂട് 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 ചൂട്. അല്ലാണോ, ഉപ്പ് കറക്റ്റാണോ, വേറൊന്നുമില്ല. ഇതാണ് ഞാൻ വിഷ്ണുവിന് ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കാറുള്ള എന്റെ എഗ് ഫ്രൈഡ് റൈസ്. ചിക്കൻ ഇല്ലെങ്കിൽ എഗ്, ഇനി എഗ്ഗും ഇല്ലെങ്കിൽ വെജ്. അങ്ങനെയാണ് ഭർത്താക്കന്മാരെ നമ്മൾ പറ്റിച്ച് നല്ല ഫുഡ് കൊടുക്കുക. 15 മിനിറ്റ് മതിയാവും. ഭർത്താവിൻ്റെ സ്നേഹവും ആരോഗ്യവും എല്ലാം നമ്മുടെ കയ്യിലാണ്.
ഒന്നുമില്ല, ഈ പറഞ്ഞല്ലോ ഓൺലൈൻ നമ്മൾ മേടിക്കുന്ന സമയമേ വേണ്ടുള്ളൂ നമുക്ക് വീട്ടിൽ വെക്കാനായിട്ട്. അപ്പം ഇത് കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കാതിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇതൊക്കെ ഉണ്ട് വെച്ചാൽ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്തു കേട്ടോ. അപ്പോൾ വേറെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലഞ്ചിൻ്റെ ഈസി എൻ്റെ രീതിയിലുള്ള എൻ്റെ ഒരു കുട്ടി രീതിയിലുള്ള വേർഷൻസുമായിട്ട് നമുക്ക് അടുത്ത കണ്ടക്റ്റിൽ കാണാം കേട്ടോ. ഇല്ലേ? നല്ലതല്ലേ ഫ്രൈഡ് റൈസ്? നല്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.